നമസ്കാരം. റോഡ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് പാരിതോഷികമായി തുക നൽകാൻ കേന്ദ്ര സർക്കാർ, കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയമാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത്. ഒക്ടോബർ 15 മുതൽ ആയിരിക്കും പദ്ധതി തുടങ്ങുക. റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഗോൾഡൻ അവർ എന്ന് വിളിക്കപ്പെടുന്ന നിർണായക മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ 5000 രൂപയാണ് പാരിതോഷികം. ഒന്നിലധികം പേരെ ആശുപത്രിയിൽ എത്തിച്ചാലും ഇതേ തുകയെ ലഭിക്കൂ. മാർച്ച് 2026 വരെ ഈ പദ്ധതി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. റോഡ് അപകടങ്ങളെ തുടർന്ന് ശരിയായ സമയത്ത് ചികിത്സ കിട്ടാതെ മരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനും ഇവരെ ചികിത്സയ്ക്ക് എത്തിക്കാനുള്ള ജനങ്ങളുടെ സന്നദ്ധത പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നവരിൽ 50% കൃത്യസമയത്ത് ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷിക്കാവുന്നവയാണ് എന്നാണ് പറയുന്നത്. അതേസമയം ഗുരുതരമായ അപകടം പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കാണ് പാരിതോഷികം. ഗുരുതരമായ അപകടം എന്താണെന്ന് കേന്ദ്രം ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇതുപ്രകാരം ഇതിലെ ഇര ഏതെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരിക്കണം. 3 ദിവസമെങ്കിലും ആശുപത്രിവാസം വേണം. തലച്ചോറ്, നട്ടെല്ല് എന്നിവയ്ക്ക് പരിക്ക് പറ്റിയിരിക്കണം. കൂടുതൽ പേർ ചേർന്നാണ് അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതെങ്കിൽ 50,000 രൂപ വീതിച്ച് നൽകും. അതേപോലെ തന്നെ ഇത്തരം കേസുകൾ പരിഗണിച്ച് വർഷവും ദേശീയ തലത്തിൽ മികച്ച രക്ഷപ്പെടുത്തൽ നടത്തിയ വ്യക്തിക്കോ വ്യക്തികൾക്കോ 1,00,000 രൂപയും പാരിതോഷികം നൽകും. അപകടം നടന്നാൽ അത് പോലീസിനെ അറിയിക്കണം. പോലീസ് ആശുപത്രിയിൽ എത്തിക്കുന്നയാൾക്ക് ഒരു രസീത് നൽകും. ഇതിനൊപ്പം ഡോക്ടറുടെ ലെറ്റർ പാഡിൽ ഒരു കത്തം വാങ്ങണം. ഇത് ജില്ലാ തലത്തിലുള്ള റവന്യൂ കമ്മിറ്റിക്ക് അയക്കണം. ജില്ലാ കളക്ടർ അധ്യക്ഷനായിരിക്കണം ഈ സമിതി. ഇവരാണ് ഇത്തരം കേസുകൾ പരിശോധിച്ച് പാരിതോഷികം നൽകേണ്ട കേസുകളാണോ എന്ന് തീരുമാനിക്കുന്നത്.